സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള ജെൻഡർ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന സംരംഭമാണ് ജെൻഡർ പാർക്കെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് ഇത് നടപ്പാക്കാനായതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെൻഡർ പാർക്കിലെ ജെൻഡർ മ്യൂസിയം, ലൈബ്രറി, കൺവെൻഷൻ സെന്റർ, ആംഫി തിയേറ്റർ എന്നിവയാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത്. വനിതാ സംരംഭകർക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വിപണന സ്ഥലം ലഭ്യമാക്കാനും ഉദ്ദേശിച്ചുള്ള ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്ററിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഇപ്പോഴത്തെ സർക്കാരിനാണ് അവസരം ലഭിച്ചത് എന്നതുകൊണ്ട് അത് സന്തോഷപൂർവം ഏറ്റെടുക്കാൻ ഇപ്പോഴത്തെ സർക്കാരിനായി. 2011 മറ്റോ തുടക്കം കുറിച്ചൊരു കാര്യമായിരുന്നു. ഏതായാലും ഇവിടെ ജെൻഡർ പാർക്കും അതേപോലെ തന്നെ ഇപ്പോൾ മാതൃക കാണിച്ച വേൾഡ് ട്രേഡ് സെൻ്ററും നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധയാകർഷിക്കത്തക്ക രീതിയിൽ ഉയരാൻ പോവുകയാണ്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എംഎൽഎമാരായ എ പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, മേയർ ബീന ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, യു എൻ വുമൺ പ്രതിനിധി അമീ നിഷ്ത സത്യം, യു എസ് എംബസി ആൻഡ് ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസുലർ ജനറൽ ജുദിത് റാവിൻ, ട്രാൻസ്ജെൻഡർ അവകാശ പ്രവർത്തക അക്കായ് പത്മശാലി, ജെൻഡർ പാർക്ക് ഉപദേശക മല്ലിക സാരാഭായ്, ജെൻഡർ പാർക്ക് സിഇഒ പി ടി എം സുനീഷ്, സംസ്ഥാന ആസൂത്രണ സമിതി അംഗം ഡോക്ടർ മൃദുൽ ഈപ്പൻ എന്നിവർ സംസാരിച്ചു. ഇ ടി വി ഭാരത്, കോഴിക്കോട്.